പാലക്കാട് അളനല്ലൂരിൽ സ്കൂളിന്റെ മൂന്നാം നിലയിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. രണ്ടുപേർ ചേർന്നാണ് തന്നെ കെട്ടിയിട്ടതെന്ന് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. വിദ്യാർത്ഥിനിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇന്ന് വൈകുന്നേരം മുതൽ കാണാതായ കുട്ടിയെ നാട്ടുകാരും രക്ഷിതാക്കളും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചെയ്തുകൊണ്ട്. നിഖിൽ, ഈ കുട്ടിയെ കണ്ടെത്തിയുടൻ തന്നെ പോലീസ് വിശദമായ മൊഴി എടുത്തിരുന്നു. ഈ കുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് സംശയ ആ രീതിയിലൊരു കരുതാനുള്ള കാരണം എന്താണ് നിഖിൽ? ഈ വിദ്യാർത്ഥിയെ വിശദമായി വിദ്യാർത്ഥിയുടെ മൊഴി വിശദമായി പോലീസ് രേഖപ്പെടുത്തി. ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥി സ്വയം കൈകൾ ബന്ധിച്ച് സ്കൂളിന്റെ മൂന്നാം നിലയിൽ ഇരുന്നു എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ളത്. ഈ കുട്ടിയെ കിട്ടിയതിന് പിന്നാലെ കുട്ടിയുടെ ബന്ധുക്കൾ തന്നെ ഇത്തരത്തിലുള്ളൊരു സംശയം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയായിരുന്നു. കുട്ടി ഈ സ്കൂൾ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ തന്റെ കൈ സ്കൂൾ വിട്ടതിന് ശേഷം 4:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം സ്കൂൾ വിട്ടതിന് ശേഷം ഈ കുട്ടി തന്നെ സ്വയം ഈ കൈകൾ ബന്ധിച്ച് മൂന്നാം നിലയിൽ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിനോട് നൽകിയിട്ടുള്ള മൊഴി. രാവിലെ സ്കൂളിലേക്ക് വരുന്നതിന് മുൻപായി രക്ഷിതാക്കളുമായി ചെറിയ രീതിയിലുള്ള തർക്കം നിലനിന്നിരുന്നു. കുട്ടി മൊബൈൽ ഫോൺ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്കൂളിന് രണ്ട് സഹപാഠികളായ കുട്ടികൾ തന്നോട് അടുപ്പം കാണിച്ചില്ല എന്നുമുള്ള വിഷമം ഈ ഏഴാം ക്ലാസ്സുകാരിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഈ കുട്ടി സ്വയം കൈകൾ ബന്ധിച്ച് സ്കൂളിന്റെ മൂന്നാം നിലയിൽ ചെന്നിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. വലിയ തരത്തിൽ രക്ഷിതാക്കളെയും നാട്ടുകാരെയും അധ്യാപകരെയും ഒക്കെ ആശങ്കയിലാഴ്ത്തിയ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ നിർണായക വഴിത്തിരിവുണ്ടാകുന്നത്. വലിയ തോതിലുള്ള ആശങ്ക ഈ മേഖലയിൽ പരന്നിരുന്നു. കാരണം വൈകുന്നേരം മുതൽ കുട്ടിയെ കാണാതാവുന്നു. ഈ പ്രദേശത്തൊന്നും തന്നെ മറ്റാരുടെയും അപരിചിതരുടെ ഒന്നും തന്നെ സാന്നിധ്യം കണ്ടിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ രക്ഷിതാക്കളും അധ്യാപകരും എല്ലാം തന്നെ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും ഏറെ വൈകിയാണ് കുട്ടിയെ മൂന്നാം നിലയിൽ കൈകൾ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനുശേഷം കുട്ടിയോട് വിശദമായി സംസാരിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമായത്. ആദ്യം പെൺകുട്ടി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി രണ്ടുപേർ തന്നെ തന്റെ കൈകൾ ബന്ധിച്ച് തന്റെ ഓവർകോട്ടിൽ യൂണിഫോമിൽ ചേർന്ന ഓവർകോട്ടിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു. ആ പണം എടുക്കുന്നതിന് വേണ്ടി തന്നെ കൈകൾ ബന്ധിച്ച് തന്റെ പോക്കറ്റിൽ നിന്ന് ഈ പണം എടുത്തു എന്നുള്ളൊരു വ്യാജ മൊഴിയാണ് പോലീസിന് ആദ്യം നൽകിയത്. എന്നാൽ വീണ്ടും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ നിന്ന് കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചത്. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. വിദ്യാർത്ഥി സ്വയം കൈകൾ ബന്ധിച്ച് സ്കൂളിന്റെ മൂന്നാം നിലയിൽ പോയിരുന്നു എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ളത്. എസ് നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പെൺകുട്ടി മാതാപിതാക്കളുമായി പിണങ്ങിയാണ് ഈ സ്കൂളിൽ പോയിരുന്നെങ്കിൽ നേരത്തെ തുടക്കത്തിൽ വന്ന ചില അഭ്യൂഹങ്ങൾ ഇതായിരുന്നു. പെൺകുട്ടിയെ മറ്റെന്തെങ്കിലും ചില ദുരൂഹതകൾ പോലും പുറത്തു വന്നിരുന്നു. പക്ഷെ എന്തായാലും പെൺകുട്ടി സ്വമേധയാ ആ സ്കൂളിൻ്റെ മുകളിൽ കയറി മൂന്നാം നിലയിൽ സ്വയം ഈ കൈകൾ ബന്ധിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.